கிழதி மேகங்கள் மணிமல மேல் முத்தும்போ மனசே நின்னே நான் பிரணயிச்சோட்டே மழனி பனி நீர் பூவில் செய்யிக்குன்ன நேர கரளி நின்னில் ஞான அறிஞோட்டே மழனி மேகங்கள் மணிமல மேல் நின்னே ஞான பிரணயிச்சோட்டே மழனி பனி நீர் பூவில் செய்யிக்குன்னே രാത്രിയാണെങ്കിൽ ഒരുപോലെ കണ്ണടക്കണം. എന്താണ് പെൺപിള്ളേരെ വല്ലതും വളച്ചോ? പിന്നെ കമ്പാർട്ട്മെന്റ് നിറച്ചു പൈസയിലായിരുന്നു. എന്ത് കാര്യം നടന്നു കിടക്കായിരുന്നു. ഉറക്കത്തിന്റെ കാര്യം പോട്ടെ, എന്റെ വയറിന്റെ കാര്യ കഷ്ടം. ദേ വയറിളക്കോയിട്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്ടോ മോനെ? അടുത്ത വണ്ടിക്ക് തന്നെ സ്ഥലം വിട്ടോ. വിശപ്പിന്റെ കാര്യം പറഞ്ഞതാ സത്യം, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അയ്യോടാ, അതേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട്. പിന്നെ ഒരാനയെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മോനെ അപ്പം തിന്നാ മതി കേട്ടോ, കുഴി എണ്ണണ്ട. എന്തിനാണ് വീട്ടിൽ കിടക്കണ മൊത്തം സ്ലേറ്റ് ഉണ്ടാവുള്ള തലയില്. ചിക്കൻ ഫ്രൈ, പിന്നെ കരിമീൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ചുട്ടെടുക്കില്ലേ വാഴലയിൽ, അതുണ്ട്. മതി മതി മതി, ഇത്രയും പറഞ്ഞപ്പോ തന്നെ വായില് വെള്ളോ. തീർന്നിട്ടില്ല തീർന്നിട്ടില്ല. പിന്നെ പിന്നെ സാലഡ് ഉണ്ട്, പപ്പടം ഉണ്ട്, മോരുണ്ട്, പിന്നെ മഞ്ജു സ്പെഷ്യൽ അച്ചാറുണ്ട്. മഞ്ജു സ്പെഷ്യൽ അച്ചാറോ? അതൊക്കെ ഇറങ്ങി. ചതാവലി അച്ചാറില്ലേ? ഈ ആ അതെ, ഈ അത്തക്കളത്തിലൊക്കെ ഇടില്ലേ പച്ചക്കളറിൽ ഒരു ഇലയുടെ ഇത്, അതിന്റെ പേരില്ലേ? ചതാവലിയല്ല ശതാവലി. ആ അങ്ങനെയും പറയാം. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ല? കുന്തം നിലാവിന്റെ പൂമുറ്റത്ത് ഉദിക്കുന്ന തൂവെള്ളം സുഗന്ധി ചുംബിച്ചോട്ടേ നിന്റെ വാസന ദ്രൂവിൽ ഞാൻ നുകർന്നോട്ടേ. നിലാവിന്റെ പൂമുറ്റത്ത് ഉദിക്കുന്ന തൂവെള്ളം സുഗന്ധി ചുംബിച്ചോട്ടേ നുകർന്നോട്ടേ. മഴനി മേഘങ്ങൾ മണിമല മേൽ മുത്തുമ്പോ മനസ്സേ നിന്നെ ഞാൻ പ്രണയിച്ചോട്ടേ. മഴനി പനി നീർ പൂവിൽ ശയിക്കുന്ന ചെറിയൊരു സംഗതി ഞാനും വാങ്ങിയിട്ടുണ്ട്. അതൊന്നുമല്ല, കുറച്ച് സ്ട്രോബെറി. സ്ട്രോബെറിയാ? എവിടെന്നോ.
എന്ത് പൊടിയാണ് ഇതിലൊക്കെ? നിനക്കൊന്ന് തൂത്തിട്ടൂടെ? ഷൂവില് ചെളി ഉണ്ടായിരുന്നല്ലേ. എന്തൊരു ചൂടാ അല്ലേ. സുജയ്ക്ക് ഇന്നേ ഈവനിങ് ഡ്യൂട്ടി ആണോ? നീ എന്തെങ്കിലും വന്നേ. ആ അതൊക്കെ പിന്നെ കഴുകി വെക്കാമെന്ന്. ഈ ഓണത്തിന് ഇത് ഉടുത്തേച്ചാ മതി. ഇതെനിക്ക പിന്നുള്ളത് ആർക്കാ? ആ കളർ നിനക്ക് ഇഷ്ടമായോ? അതാണ്. താങ്ക് യു. ഫോർമാലിറ്റി എന്നോടോ? ചായ എടുക്കണോ? നിനക്കേ സ്ട്രോബെറീസ് ഇഷ്ടമല്ലേ? സ്ട്രോബെറീസ് ഈ ഫീൽഡിലെ ഒന്നും പുതിയ വിഷയം അല്ലല്ലോടാ. നമ്മളത് മുൻകൂട്ടി കണ്ടില്ല. ശരിയാന്നാ, ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാം. കുറച്ച് മിമിക്രിയും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികളെ ഡാൻസും പഠിപ്പിക്കുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ പാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6-7 മാസത്തെ പരിചയം. സിനിമയിലൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഒഡീഷനൊക്കെ 2 മാസം മുമ്പ് കഴിഞ്ഞു പോകാം. അവർ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി കുറിച്ച്. എൻ്റെ ഇത്രയും നീളം ഉണ്ടായിരുന്നു എൻ്റെ മുടി. പ്രൊഡക്ഷൻ മാനേജർക്കും കാശ് കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞു. അവനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാൻ തന്നെ. അപ്പം മുടിയും പോയി, വേഷവും പോയി. ഇതിപ്പോൾ വിഷമിക്കുന്ന കാര്യമില്ല. എന്തായാലും ഇതിന് നല്ല വേഷമൊക്കെ കിട്ടും. ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. അടുപ്പത്ത് വെള്ളം വെച്ചു, എന്നിട്ട് ഇവിടെ ഒരാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതിന് നീ വരാനുള്ള സമയമായില്ലല്ലോ. ഇക്കണക്കിന് ഇവിടെ ആരെങ്കിലും കയറി ഇറങ്ങിയാ അറിയോ? അതിന് ഇവിടെ എന്തിരുന്നിട്ടാണ്? ആകെ ഉള്ളാണെങ്കിൽ ഒരു ടീം അതാണെങ്കിൽ ഇപ്പൊ ചാകുന്നും പറഞ്ഞേക്കെ.
ഇതെന്തിനാ ഞാൻ അങ്ങുമ്പനങ്ങുമ്പ ദൂരി പെട്ടിയിൽ വെക്കണത്. കഴിഞ്ഞ മാസം ഈ ബാറ്ററി ആകെ 27 ദിവസം ഓടിയുള്ളൂ. ഈ പ്രാവശ്യം എങ്കിലും ഒരു 30 തെക്കണം. ചാകണവരെ തുപ്പലടിച്ചു കഴിയാന നമ്മുടെയൊക്കെ യോഗ. എന്തേ പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ആ എന്തേ ഒന്നുമില്ല. മഞ്ജു, സുരേട്ടൻ എന്താ തിരിച്ച്? താനെന്താ നേരത്തെ? ചേച്ചിക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു, അപ്പോ ചേച്ചി നേരത്തെ കട അടച്ചു. താലിമാരെ എന്തേ? അതിന്നല്ല കുളിച്ചപ്പോ കൊളുത്തൊടിഞ്ഞിട്ട് ഊരി വെച്ച്. മഞ്ജു, പണിയറിയുന്നു ഒരാള് വാങ്ങിക്കുന്നുണ്ടപ്പോ എനിക്കും തോന്നും. ചേച്ചിനോട് ഇനി എന്ത് പറയാൻ ഓർക്കുമ്പോഴോ? നീ വീട്ടുപണി നിർത്തി, അത്രേ ഉള്ളു. അവിടുന്ന് കിട്ടണോണ്ട വാടകയും കറണ്ടിന്റെ ഒക്കെ കൊടുത്തോണ്ടിരുന്നു. നമ്മളൊരു തട്ടുകട തുടങ്ങണെന്ന് കൂടി പറഞ്ഞേ. വെറുതെ പറഞ്ഞല്ലടി. അല്ലേലും ഈ സാരി ചേരുന്നത് നിനക്ക സത്യം. അച്ഛൻ എന്തിനാ മോളോട് എന്നാണോ പറയുന്നത്? പക്ഷേ നിന്റെ ഈ ഡ്യൂട്ടി ഉണ്ടല്ലോ, നൈറ്റ്, ഈവനിങ്, ഈവനിങ് കഴിഞ്ഞ മോർണിങ്, അതാ എനിക്ക് പിടിക്കാത്തത്. ഓഫ് ഇപ്പൊ കിട്ടാക്കനെയല്ലേ. ഞാൻ ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു സിനിമ നടനാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ അമ്മയാണ്. ഇപ്പോൾ ആ അമ്മയുടെ കണ്ണിലും ഞാനൊരു വെട്ടിവേഷം കെട്ടിയൊരു കോമാളിയാണ്. ഇനി താൻ കൂടെ അല്ല പിന്നെ ഞാൻ. പ്രണയിച്ചോട്ടെ മഴ പനി നീ.